ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോഡ് റണ്ണർ. അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ്. കുറച്ച് ഡിലേ വന്നെന്നറിയാം, കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ചെറിയൊരു വാക്ക് റൗണ്ട് റിവ്യൂ ആണ്. നിങ്ങൾക്ക് വണ്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, TVS എൻടോർക്ക് 125 റേസ് XP എഡിഷൻ ആണ്. അവിടെ എൻടോർക്കിൻ്റെ സീരീസിലെ ടോപ്പ് എൻ്റെ മോഡലായ റേസ് XP. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ ഒരു റിവ്യൂ ആണ് എടുക്കാൻ പോകുന്നത്. ചെറിയൊരു റിവ്യൂ ആണ്, റൈഡ് വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് വാക്ക് റൗണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ വീഡിയോ. നമുക്ക് ഒട്ടും സമയം താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് തുടങ്ങിയാം. ഓക്കെ, ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് 3-valve സിംഗിൾ സിലിണ്ടർ 4-stroke എയർ കൂൾഡ് എൻജിനാണ് വരുന്നത്. പോരാത്ത തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടിയാണ്. ഇപ്പോൾ അതിന് റേസ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 124.8 cc എൻജിനാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുമ്പോൾ 10.2 PS അറ്റ് 7000 RPM. അത് വരുന്നത് തന്നെ സ്ട്രീറ്റ് മോഡിലാണ്. അതേപോലെ 10.06 horsepower അറ്റ് 7000 RPM അത് വരുന്നത്, ഈ 10.06 horsepower കിട്ടുന്നത് റേസ് മോഡലും. അതുപോലെ ടോർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10.8 Nm അറ്റ് 5500 RPMലാണ്. വണ്ടി ഈ ഒരു സ്കൂട്ടർ സീരീസിലെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എൻടോർക്ക്. പോരാതെ നല്ല സൗണ്ടും ഉണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു സൂപ്പറായി, നല്ല എന്ന് വെച്ചാൽ നല്ല സൗണ്ടാണ് ഇതിൻ്റെ വണ്ടി. ഈ വണ്ടി നല്ല ഐഡിലിങ്ങിലായാലും റണ്ണിങ്ങിലായാലും നല്ല സൗണ്ടുള്ള ഒരു വണ്ടിയാണ്. അതുതന്നെ നല്ല പവർഫുള്ളാണ്, എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു വണ്ടിയാണ്. ഈ വണ്ടി കിടിലം ലുക്കാണ്, നിങ്ങൾ കണ്ടാൽ ഈ റെഡ് കളറും, പ്രത്യേകിച്ച് എൻടോർക്കിൻ്റെ ഒരു സിഗ്നേച്ചർ കളർ എന്ന് പറയുന്നത് ഈ റെഡാണ്. റെഡും ഇപ്പോൾ പിന്നെ ഈ DRL LED ഇതൊക്കെ വന്നപ്പോൾ വണ്ടി നല്ല ലുക്കായി. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഫ്രെയിമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഹൈ റിജിഡിറ്റി അണ്ടർബോൺ ട്യൂബുലാർ ടൈപ്പ് ഫ്രെയിമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കർബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഫ്യൂവൽ ഇല്ലാതെയുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ 116 kg ആണ്, 116 kg എൻടോർക്കിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് 155 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. നല്ല പെപ്പിയായിട്ട് നടക്കാനുള്ള ഒരു വണ്ടിയാണ്. പോരാത്തതിന് തന്നെ പ്രാക്ടിക്കലാണ്, ഒരുപാട് ഹുക്കുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഹുക്ക് വരുന്നുണ്ട്, ഉണ്ടോ, ഇവിടെ ഒരു ഹുക്കുണ്ട്, അതേപോലെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാനും, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു പലചരക്കടയിലോ എവിടെയെങ്കിലും പോയി സാധനം വാങ്ങാനുള്ള അതിനുള്ള യൂസേജും എല്ലാം ഈ വണ്ടിക്കകത്ത് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോർട്ടിയുമാണ്, പ്രാക്ടിക്കലുമാണ്. ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാം പറ്റിയൊരു വണ്ടിയാണ് എൻടോർക്ക് 125. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷൻ, അതായത് ഈ ടയറിൻ്റെ സൈഡിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്രണ്ട് വീലിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ വണ്ടിക്ക് സസ്പെൻഷൻ വരുന്നത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാംബേഴ്സാണ്. കണ്ടോ, ഈ ഹൈഡ്രോളിക്, അതായത് ഈ ടെലിസ്കോപ്പിക് സംഭവം സ്കൂട്ടറിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായുള്ളൂ. പണ്ടത്തെ ആക്റ്റീവയിലും ഡിയോയിലൊക്കെ നമുക്കറിയാം സ്പ്രിംഗ് ലോഡഡാണ്, എന്ന് വെച്ചാൽ അല്ല അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല അത്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വന്നിട്ട് ഫ്രണ്ട് 220 mm ഡിസ്ക് ബ്രേക്കാണ്, പക്ഷേ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കിലും ബ്രേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് എന്ന് പറയുമ്പോൾ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ബാക്ക് വീൽ എന്ന് പറയുമ്പോൾ ഡ്രമ്മാണ് വരുന്നത്. ഡ്രമ്മിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 130 mm റിയർ ഡ്രമ്മാണ് വരുന്നത് ബ്രേക്കിന്. അതേപോലെ ബാക്കിലെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്പ്രിങ് കാണാം. ഇത് കോയിൽ സ്പ്രിങ് വിത്ത് ഹൈഡ്രോളിക് ഡാംബേഴ്സ് ആണ്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആയിരുന്നു, ബാക്കിൽ കോയിൽ സ്പ്രിങ് ആണ്. ഇനി ഇതിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ സൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. TVS ടയറാണ് കിടക്കുന്നത്. ഒബ്വിയസ്ലി 180/12 ആണ് ടയർ വരുന്നത് ഫ്രണ്ടിൽ. ഇതിൻ്റെ ബാക്ക് വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 110/80/12 ആണ് വരുന്നത്. ട്യൂബ്ലെസ് റേഡിയൽ ടയേഴ്സ് ആണ് ഫ്രണ്ടും ബാക്കും, TVS തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാം, അതായത് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കാര്യങ്ങൾ. ഇതിൻ്റെ ഫ്യൂവൽ ഉണ്ടോ, ഫ്യൂവൽ ടാങ്ക് ഉണ്ടോ. ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.8 liter ആണ്. ഇനി നമുക്ക് അകത്തേക്ക് കിടാം. അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഓബ്വിയസ്ലി അറിയാം. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, പിന്നെ വണ്ടിയുടെ ബുക്ക് പേപ്പർ കാര്യങ്ങൾ, പിന്നെ അതാ ഇവിടെ വരുന്നത് ലൈറ്റ് വരുന്നുണ്ട്, ലൈറ്റ് പ്ലേസ്മെൻ്റ് ഉണ്ട് ബൂട്ടിൽ. അതേപോലെ തന്നെ USB ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തുള്ള ഫോൺ താഴെ ഇട്ടേക്കാം, സിമ്പിളാണ്.
ഓക്കെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബൂട്ട് ഒന്ന് നോക്കാം. റൈറ്റിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ബൂട്ട് ഓപ്പൺ ആകും, ലെഫ്റ്റിലേക്ക് ആക്കുമ്പോൾ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ആകും. സിമ്പിളാണ്. ഓക്കെ ഓ ഇപ്പോൾ കാണാനൊക്കെ ഇച്ചിരി പാടാകണം. നല്ല വെയിലുണ്ട്, ആകാശം നോക്കിയാൽ മഴക്കോളും ഉണ്ട് വെയിലും ഉണ്ട്, കുഴപ്പമില്ല നമുക്ക് വീഡിയോ ഇളക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എൽ ഇ ഡി ടെയിൽ ലാമ്പ് വരുന്നുണ്ട്, നല്ല സിഗ്നേച്ചർ നല്ലൊരു സ്റ്റൈലിലുള്ള ഒരു എൽ ഇ ഡി ആണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള ലൈറ്റാണ്. ഇൻഡിക്കേറ്റർ രണ്ടും ഹാലജൻ ആണ് വരുന്നത്. ഫ്രണ്ടിലെ കേസ് വരുമ്പോൾ ഇൻഡിക്കേറ്റർ ബാക്ക് പോലെ തന്നെ ഹാലജൻ, എൻ്റെ ഹാലജൻ ലൈറ്റ്. പിന്നെ ഇവിടെ എല്ലാം ഫുൾ എൽ ഇ ഡി സെറ്റപ്പാണ് വരുന്നത്. ഡി ആർ എൽസ് ഉണ്ട്. ഈ വണ്ടിക്ക് നല്ല ഈ ഗ്രാഫിക്സ്, ബോഡി ഗ്രാഫിക്സും ഈ ടി വി എസ് എന്ന് എഴുതിയിരിക്കുന്നതും ഈ സ്മാർട്ട് കണക്റ്റ് ഇതെല്ലാം നല്ലൊരു ഫീച്ചറാണ്. ഫീച്ചറല്ല, നല്ലൊരു ലുക്ക് വരുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ. ഈ സ്റ്റിക്കേഴ്സ്, ഈ ഗ്രാഫിക്സ് അല്ല, റേസ് എഡിഷൻ എൻടോർക്ക് നല്ലതാണ്. എനിക്ക് വണ്ടി പൊതുവേ ഈ വണ്ടി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. കാണാനും ലുക്കാണ്, നല്ല സ്പീഡുണ്ട്, പവറുണ്ട്, സൗണ്ടുണ്ട്, നല്ലൊരു വണ്ടിയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഇതിന് ഫുൾ ഡിജിറ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ്, നമ്മുടെ വേറെ സ്കൂട്ടേഴ്സിനൊന്നും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഗ്ലാസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സായിട്ട് തുടങ്ങാം. ഹസാർഡ് ലൈറ്റ് ഓണായി കിടക്കുകയാണ്, ഹസാർഡുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്, എൻജിൻ കിൽ സ്വിച്ച് ഉണ്ട്, ഹസാർഡ് ലൈറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ സ്റ്റാർട്ട് ബട്ടൺ, ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, അത് ഇൻ്റഗ്രേറ്റഡ് ആണ്, ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഹോണ്. ഓക്കെ ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ലൈറ്റ് എത്തി കിടക്കുന്നുണ്ട്, ഈക്കോ പവർ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഇക്കോണമി ഒരു സ്പീഡുണ്ടല്ലോ 60, അതിന് താഴെ പോവുകയാണെങ്കിൽ ഈ സംഭവം പച്ച ലൈറ്റ് കത്തി കിടക്കും, അതായത് ഇക്കോയിലാണ് പോകുന്നതെന്ന്. പക്ഷേ നമ്മൾ നല്ല സ്പീഡിന് റേസ് മോഡൊക്കെ ഇട്ട് നല്ല കത്തിച്ച് പോവുകയാണെങ്കിൽ ഈ ഓറഞ്ച് കളറായിരിക്കും പവർ മോഡ്. ഓക്കെ അപ്പോൾ ഇതിൽ റൈഡ് മോഡ് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റാർട്ട് സ്വിച്ചിൽ തന്നെയാണ് ഇൻ്റഗ്രേറ്റഡ് ആണ് മോഡ്. അതുപോലെ ഇതിൽ വോയിസ് റെക്കഗ്നിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്, ഒബ്വിയസ്ലി അറിയാം. അതുപോലെ ഇവിടെ ഫ്യൂവൽ വാർണിങ്ങിൻ്റെ സെൻസർ ലൈറ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ എൻജിൻ ഓൺ, എൻജിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ ഹീറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതേപോലെ ഫ്യൂവൽ ഗേജ് ഉണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ ഓഡോമീറ്റർ 130, ട്രിപ്പ് മീറ്റർ ഉണ്ട്, ട്രിപ്പ് എയും ട്രിപ്പ് ബിയും ഉണ്ട്, സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ട്രിപ്പ് എ, ട്രിപ്പ് ബി. പിന്നെ ഇത് ലാപ്പ് എടുക്കുന്ന ടൈമാണ് റേസ് മോഡിൽ. ഇതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സ്പീഡാണ് നമ്മൾ ഈ വണ്ടിയിൽ എടുത്തുള്ള ഏറ്റവും ബെസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 61 km/h ടോപ്പ് സ്പീഡ്. ഇതാണ് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ എടുത്തിട്ടുള്ളത്. പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് വലുതായിട്ട് ഓടിയിട്ടില്ല. ഇത് കഴിഞ്ഞ ആഴ്ച ഡെലിവറി എടുത്ത വണ്ടിയാണ്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ല സൗണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് റൈഡ് ഒന്ന് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ സ്ട്രീറ്റ് മോഡാണ് കിടക്കുന്നത്, ഇത് നമുക്കൊന്ന് റേസ് മോഡാക്കാം. കാണാം റേസ് മോഡായി. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഹെൽമെറ്റ് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം. അപ്പോൾ കോൾ വരുമ്പോഴും കാര്യങ്ങൾ വരുമ്പോഴും എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ പക്ഷേ ഈ സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് നമുക്ക് ഫോണും ഇൻ്റർകോമും എല്ലാം നമുക്ക് ഈ സാധനത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. കോൾ വരുമ്പോൾ എല്ലാം എഴുതി കാണിക്കും. അപ്പോൾ ഈ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഇതർ 400 അതൊക്കെ മാറ്റി വയ്ക്കുക, അത് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സ്കൂട്ടേഴ്സിൻ്റെ കേസിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിലെ ഫംഗ്ഷനാലിറ്റി എല്ലാം കൂടെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ എൻടോർക്കിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ എൻടോർക്കിന് നോർമലി വരുന്നത് 4 വേരിയൻ്റാണ്. അതായത് 4 നമ്മൾ ഫസ്റ്റ് വേരിയൻറ്റിൽ 2 സബ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് ഒന്ന് എൻടോർക്ക് 125 ഡിസ്ക്, BS6 ഡിസ്ക്, അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 72,270 വരുന്നത്. പിന്നെ അടുത്ത വേരിയൻ്റ് എന്ന് പറയുമ്പോൾ എൻടോർക്ക് 125 റേസ് എഡിഷൻ വരുന്നുണ്ട്. റേസ് എഡിഷൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 80,325, അതായത് 80,325 ആണ് എൻടോർക്കിൻ്റെ റേസ് എഡിഷൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ സൂപ്പർ സ്കോഡ് എഡിഷൻ എന്ന് പറയുന്ന എഡിഷൻ ഉണ്ട്, അത് 83,025 ആണ്. പിന്നെ ഈ മോഡൽ, അതായത് എൻടോർക്കിൻ്റെ 125 റേസ് XP, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1,08,000, അതായത് അപ്രോക്സിമേറ്റ്ലി 1.08, 1,08,000 രൂപയാണ് ഈ വണ്ടിക്കായിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വിലയെക്കുറിച്ച് അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോറൂം പ്രശ്നം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ TVS ഷോറൂം സന്ദർശിക്കുക. TVS ഷോറൂമിൽ ചെന്നപ്പോൾ അവർ എക്സ് ഷോറൂം പ്രൈസ് അല്ലാതെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്രോക്സിമേറ്റ്ലി ആയിട്ടുള്ള ഒരു എക്സ് ഷോറൂം പ്രൈസ് ആണ്. അപ്പോൾ ഇതിന് നാല് വേരിയൻ്റ് ആണുള്ളത്. ഒന്ന് ഏതൊക്കെയാണ് വെച്ചാൽ എൻഡോർക്കിൻ്റെ 125 ഡിസ്ക് ഡ്രമ്മ്, പിന്നെ എൻഡോർക്ക് 125 റേസ് എഡിഷൻ, പിന്നെ എൻഡോർക്ക് 125 സൂപ്പർ സ്കോഡ് എഡിഷൻ, പിന്നെ എൻഡോർക്കിൻ്റെ 125 റേസ് XP അതായത് ഈ മോഡൽ. ഈ മോഡലിന് ഒറ്റ കളറേ വരുന്നുള്ളൂ, റെഡ്. അപ്പോൾ എൻ്റെ ഓർക്ക് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 45-50 റേഞ്ചാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് റൈഡിങ് സ്റ്റൈൽ പോലെ ഇരിക്കും വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം. അപ്പോൾ നമുക്കൊരു 45 പ്രതീക്ഷിക്കാം. നല്ല സ്പീഡിനൊക്കെ പോകാനാണെങ്കിൽ 45-43 ആ റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം. അല്ലാതെ നോർമൽ എക്കോ മോഡലൊക്കെ ആണെങ്കിൽ ഒരു 50-52 കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് എല്ലാ സ്കൂട്ടറിനെ അപേക്ഷിച്ചും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ്. റേസ് ട്യൂൺഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നല്ല പവറുണ്ട്, നല്ല എന്ന് വെച്ചാൽ നല്ല പഞ്ചി ആയിട്ടുള്ള എഞ്ചിനാണ്, നല്ല സൗണ്ടുണ്ട്, എല്ലാമാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. അപ്പോൾ ഒരു യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അടിപൊളി കളറാണ്. റെഡ്, ബ്ലാക്ക്, പിന്നെ ചെറിയൊരു സിൽവർ ടച്ച് വരുന്നുണ്ട്. അത് എന്തിനാണെന്ന് അറിയില്ല. ഇവർ ഫുൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, അത് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നല്ല വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും എടുക്കുക, കാരണം ഇതിന് വേറെ ഫ്ലോസ് ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ സംസാരിക്കാനുള്ളൂ. ഇപ്പോൾ TVS NTORQ ചെറിയൊരു റൈഡ് വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഇതിൻ്റെ വാക്ക് റൗണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതൊക്കെ ആയാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോയും നല്ലതായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ ബൈ. Stay tuned for more videos. Check the mic and make sure it sounds right, boys.